നമസ്കാരം. ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ നയിക്കുന്ന എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയുടെ രണ്ടാം ഘട്ടം ഇപ്പോഴും മികച്ച വരവേൽപ്പോടെ മുന്നേറുകയാണ്. പദയാത്ര ഇത്രയും ദിവസം പിന്നിടുമ്പോഴും വൻ ജനാവലിയാണ് പദയാത്രയിൽ പങ്കെടുക്കുന്നതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി പദയാത്രയിൽ അണിനിരക്കുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന പദയാത്രയുടെ ചിത്രങ്ങൾ അതിനൊരു തെളിവ് തന്നെയാണ്. മാത്രവുമല്ല, ഇതിലൂടെ ബി ജെ പിയെയും അണ്ണാമലയെയും തമിഴ് ജനത എത്രത്തോളം സ്വീകരിച്ചു എന്നതും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴിതാ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തനിയെ അധികാരത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ. താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് സനാതനധർമ്മത്തെയും തമിഴ് സംസ്കാരത്തെയും അവസാന ശ്വാസം വരെ സംരക്ഷിക്കാനാണെന്നും അണ്ണാമലൈ വ്യക്തമാക്കി. കൂടാതെ ജനാധിപത്യ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തോൽവി ഇന്ത്യ മുന്നണി ഏറ്റുവാങ്ങുമെന്നും അണ്ണാമലൈ തുറന്നടിച്ചു. അതേസമയം തമിഴ്നാട്ടിൽ അണ്ണാമലൈ നടത്തുന്ന രാഷ്ട്രീയ പര്യടനവും ഡി എം കെക്കും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമെതിരെ നടത്തുന്ന യുദ്ധ പ്രഖ്യാപനവും ജനങ്ങൾക്കിടയിൽ തരംഗമാവുകയാണ്. പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഉത്തരവും വ്യക്തതയും നൽകിയുള്ള അണ്ണാമലയുടെ രീതിയും ഉന്നത വിദ്യാഭ്യാസത്തിനായി അണ്ണാമലൈ സഹിച്ച കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതകഥയും പുതിയൊരു അണ്ണാമലൈ തരംഗം തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ആരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത സ്റ്റാലിന്റെ നേതൃത്വത്തിനും മന്ത്രിമാരുടെ അഴിമതിക്കുമെതിരായി അണ്ണാമലൈ നടത്തിയ യുദ്ധത്തിൽ സ്റ്റാലിന്റെ പ്രിയപ്പെട്ട മന്ത്രിയായ പഴനിവേൽ ത്യാഗരാജന് രാജിവെക്കേണ്ടി വന്നു. കൂടാതെ സെന്തിൽ ബാലാജി, പൊന്മുടി എന്നീ ഡി എം കെ മന്ത്രിമാർക്കെതിരെ ഇഡി ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം നടി സുഹാസിനി അണ്ണാമലയുമായി നടത്തിയ വീഡിയോ അഭിമുഖം ഇപ്പോഴും വൈറലാണ്. ലക്ഷക്കണക്കിന് പേരാണ് അഭിമുഖം ഇതുവരെയായി കണ്ടിരിക്കുന്നത്. ഈ ജനപ്രീതി അണ്ണാമലയ്ക്കെതിരെ എ ഡി എം കെക്കുള്ളിലും അമർശമുയർത്തിയിരിക്കുകയാണ്. ഒരു മേൽവിലാസവും ഇല്ലാത്ത ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ വലിയ പേരുണ്ടാക്കിയതോടെ ദ്രാവിഡ പാർട്ടിയുടെ കാൽകീഴിലെ മണ്ണൊലിച്ചു പോകുമോ എന്ന ഭയം ഡി എം കെ എ ഡി എം കെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി തിരഞ്ഞെടുപ്പ് സഖ്യം വേണ്ടെന്ന അഭിപ്രായം ചില നേതാക്കൾ എ ഡി എം കെയിൽ ഉയർത്തുന്നുമുണ്ട്. തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വളർച്ച തടയാനാണ് അവരുടെ ശ്രമം. അതേസമയം ഓരോ ദിവസം കഴിയും തോറും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നെഞ്ചിടുപ്പ് കൂടുകയാണ്. കാരണം തമിഴ്നാടിന്റെ ഓരോ കോണിലും ഭാരതീയ ജനതാ പാർട്ടിയെ എത്തിച്ചിരിക്കുകയാണ് കൂപ്പുസ്വാമി അണ്ണാമലൈ എന്ന മുൻ ഐ പി എസ് ഓഫീസർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.